കലിംഗ ഹൃദയത്തിലൂടെ നമുക്കിന്ന് സഞ്ചരിക്കാം. ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. മലയാളത്തിൽ യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ പലതും അനാകർഷകമായ സ്ഥിതി വിവരക്കുറിപ്പുകൾ മാത്രമാണ്. ചിലത് വിജ്ഞാനപ്രദമാണെങ്കിലും പാരായണ സുഖം ഒട്ടും ഉണ്ടാവില്ല. ഒരു കഥയോ നോവലോ പോലെ വായിച്ചു പോകാൻ കഴിയുന്ന യാത്രാ വിവരണം എഴുതണമെങ്കിൽ ഭാഷയിൽ നല്ല സ്വാധീനവും സാഹിത്യബോധവും ഉണ്ടാവണം. അതുള്ളതുകൊണ്ടാണ് യാത്രാ വിവരണക്കാരിൽ എസ് കെ പൊറ്റക്കാടിനെ നാം ഇത്രയധികം സ്നേഹിക്കുന്നത്. ആ സിദ്ധി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാത്രാ വിവരണ ഗ്രന്ഥമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കലിംഗ ഹൃദയത്തിലൂടെ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. എഴുതിയിരിക്കുന്നത് ശ്രീ എം ശ്രീഹർഷൻ. അധ്യാപകനായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം തപസ്യയുടെ പ്രവർത്തകനായിരുന്നു. വാർത്തികം മാസികയുടെ പത്രാധിപരായും പ്രവർത്തിച്ചിട്ടുണ്ട്. കലിംഗഭൂമിയിലൂടെയുള്ള യാത്രയുടെ വിവരണമാണിത്. പുരിയിൽ നിന്നാണ് ആരംഭം. നമുക്ക് അതിലേക്ക് കടക്കാം. അതിനു മുൻപ് ശ്രീ എം ശ്രീഹർഷൻ പറയുന്നത് കേൾക്കാം. മുന്നൊരുക്കങ്ങൾ ഏതുമില്ലാതെ നടത്തിയ ഒരു ഏകാന്ത യാത്ര. കലിംഗഭൂമിയുടെ സംസ്കൃതിയിലൂടെ, ചരിത്രത്തിലൂടെ, പ്രകൃതിയിലൂടെ, ജീവിതത്തിലൂടെ ഈ യാത്രയുടെ സാഫല്യങ്ങളാണ് അക്ഷരസ്വരൂപിയായി കലിംഗ ഹൃദയത്തിലൂടെ എന്ന ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. യാത്രയിൽ എനിക്കുണ്ടായ ഇന്ദ്രിയാനുഭവങ്ങളും മാനസികാനുഭവങ്ങളും അതേപോലെ വായനക്കാരിലേക്ക് പകരാനാണ് ഞാൻ ശ്രമിച്ചത്. യാത്രയുടെ നേരുകൾ, ജിജ്ഞാസയും ആകാംക്ഷയും കൗതുകങ്ങളും സ്പന്ദനങ്ങളും രുചികളും ഗന്ധങ്ങളും നിറങ്ങളും നാദങ്ങളും എല്ലാം സ്മൃതിരൂപങ്ങളായി ഈ പുസ്തകത്തിൽ വിടർത്താൻ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. യാത്ര ഏറെ ഇഷ്ടപ്പെടുന്നയാൾ എന്ന നിലയിൽ ഓരോ യാത്രയും എനിക്ക് ഓരോ പുനർജനികളാണ്. യാത്ര എഴുത്തും അതുപോലെ തന്നെ, അത് മറ്റൊരു യാത്രയാണ്. യാത്രാനുഭവങ്ങൾ മാനസികാനുഭവങ്ങളുമായും ജീവിതാനുഭവങ്ങളുമായും വായനാനുഭവങ്ങളുമായും ചിന്തകളുമായും കൂടിച്ചേർന്ന് എഴുത്തുകാരന്റെ ആന്തരിക ലോകത്ത് നടത്തുന്ന വിചിത്രമായ സഞ്ചാരമാണ് യാത്രാഖ്യാനം. അത് യാത്ര പോലെ അത്ര സുഖരവും സുഖകരവുമായിരിക്കില്ല. പക്ഷേ അതുണ്ടാക്കുന്ന ആത്മീയ അനുഭൂതി അവാച്യമാണ്. ആ അനുഭൂതി വായനക്കാരിലേക്കും സന്നിവേശിപ്പിക്കാൻ കഴിയുമ്പോഴാണ് ഏതൊരു സഞ്ചാര സാഹിത്യവും വിജയിക്കുന്നത്. ഈ പുസ്തകം ആ ധർമ്മം നിർവഹിച്ചു എന്നാണ് എന്റെ വിശ്വാസം. പല അധ്യായങ്ങളുണ്ട്. അതിൽ അധ്യായങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് അദ്ദേഹം എഴുതിയ കുറച്ച് ഭാഗം ഞാൻ വായിക്കാട്ടോ. അപ്രതീക്ഷിതമായ ഒരു യാത്ര, വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ല, കൂടെ ആരുമില്ല. 1999 ജനുവരി അവസാനം, തണുപ്പുകാലം തീരാൻ പോകുന്നു. കലിംഗദേശത്തേക്ക്, പുരി, കൊണാക്ക്, ഭുവനേശ്വർ, ചിൽക്ക തടാകം. വഴികാട്ടിയത് ചില വായനാനുഭവങ്ങളും കേട്ടുകേൾവികളും മാത്രം. ആദ്യ യാത്രയുടെ കൗതുകം, ഒറ്റയ്ക്കുള്ള യാത്രയുടെ ആവേശം, നവ്യാനുഭവങ്ങളുടെ സാഫല്യം. ഇതേ സ്ഥലങ്ങളിലേക്ക് പിന്നീട് 2 പ്രാവശ്യം കൂടി യാത്ര ചെയ്യുകയുണ്ടായി. 2014 2019. ആദ്യം കണ്ടവ പലതും മാറിയിട്ടുണ്ട്. എന്നാൽ സ്ഥായിയായ ഭാവം ഒന്നു തന്നെ. അതിനാൽ ആദ്യ യാത്രയിലെ കുറിപ്പുകളിൽ മാറ്റങ്ങൾ വരുത്തിയില്ല. യാത്രാനുഭവത്തിൻ്റെ ഈ ചിരാത് വായനക്കാർക്ക് നൽകുന്നു. ഇതിൽ നിന്നുള്ള തുണ്ടു വെളിച്ചം നിങ്ങളെയും യാത്രോന്മുഖരാക്കട്ടെ. അപ്പോൾ ഇതിൽ ഞാൻ 3-ാമത്തെ അധ്യായമാണ് വായിക്കുന്നത്. ഗോവർദ്ധൻ്റെ കുഞ്ഞുങ്ങൾ തുടങ്ങാം. ഐ ആം ശ്രീഹർഷൻ ഫ്രം കേരള.
ഒരു പ്രതികരണവുമില്ല. കൂപ്പ് കൈയുമായി നിൽപ്പാണ് ഞാൻ. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം വീണ്ടും പറഞ്ഞു, മെയിം ശ്രീഹർഷൻ ഹോം കേരൾ സേ ആ രഹാ ഹേ. പ്രതികരണമില്ല. സ്വാമിജി മുഖം കുനിച്ച് ഒരു നോട്ട്ബുക്കിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂപ്പ് കൈയിൽ തന്നെ. ഹിന്ദി പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, ഇനി ഒറിയ പ്രയോഗിക്കേണ്ടി വരുമോ? പിന്നെയും രണ്ടു മൂന്ന് നിമിഷങ്ങൾ. സ്വാമിജി പുസ്തകം മടക്കി, കണ്ണട ഊരിവെച്ചു, കാവിശാലെടുത്ത് കഴുത്തിന് ചുറ്റുമിട്ട് പുതച്ചു, മുഖമുയർത്തി എൻ്റെ നേരെ നോക്കി പുഞ്ചിരിച്ചു. ഇരിക്കൂ, കസേരയിലേക്ക് ചൂണ്ടി. ശുദ്ധ മലയാളം. ഞാൻ ഇരുന്നു പോയി. സ്വാമിജി എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു പിറകിലെ മുറിയിലേക്ക്. മുറിയിലോ പരിസരത്തോ മറ്റാരുമില്ല. മൂകം, ശൂന്യം. ഏകനും അപരിചിതനും ദൂരസഞ്ചാരിയുമായ ഞാൻ ഒറ്റയ്ക്ക്. പുരാതനമായ കെട്ടിടത്തിൻ്റെ ഒരു കുടുസുമുറി. ശതാബ്ദങ്ങൾ പഴക്കമുള്ള വിശ്വവിഖ്യാതമായ മഹനീയ മഠം. അതിൻ്റെ പ്രധാന കാര്യക്കാരുടെ ഓഫീസ് മുറി. ശ്രീ ശങ്കരാചാര്യ ഗോവർദ്ധന മഠം, പുരീപീഠം. ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച നാലു മഠങ്ങളിലൊന്ന്. വടക്ക് ബദരി, തെക്ക് ശൃംഗേരി, കിഴക്ക് പുരി, പടിഞ്ഞാറ് ദ്വാരക. നാല് ജ്യോതിർമഠങ്ങൾ. AD 8 സ്ഥാപിച്ചവ. ഏകഭാരതത്തിൻ്റെ സാംസ്കാരിക സ്തംഭങ്ങൾ. ശ്രീശങ്കരൻ്റെ കാലടിപ്പാടുകൾ പതിഞ്ഞുകിടക്കുന്ന പുണ്യഭൂമി. ആശ്വാസവും ഗന്ധവും സാന്നിധ്യവും ശബ്ദവീജികളും തങ്ങി നിന്ന അന്തരീക്ഷം. ഏകാന്തമായ ആ ഇരിപ്പ്. കാലം എൻ്റെ ശരീരത്തിലേക്ക് തണുത്തുറയ്ക്കുകയാണോ? സ്വാമിജി തിരികെ വന്നെന്നെ വിളിച്ചു. വരൂ, കാത്തിരുന്ന അതിഥിയെ എന്ന പോലെ. എഴുന്നേറ്റ് അദ്ദേഹത്തെ അനുഗമിച്ചു. ഇടുങ്ങിയ മറ്റൊരു മുറി കടന്ന് വിശാലമായ ഒരു ഹാളിലെത്തി. വീതി കുറഞ്ഞ ജമുക്കാളങ്ങൾ നിരയായി വിരിച്ചിട്ടിരിക്കുന്നു. കൈകൾ കഴുകാം. ഹാളിനറ്റത്തെ പൈപ്പിനടുത്തേക്ക് നടന്നു. കൈ കഴുകി. സ്വാമിജി വിരിയിൽ ചമ്രം പടിഞ്ഞിരുന്നു. അരികിൽ ഞാനും. 18 or 20 വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു യുവസന്യാസി രണ്ട് പ്ലേറ്റുകൾ ഞങ്ങൾക്ക് മുന്നിൽ നിരത്തി. ഇലകൾ തുന്നിക്കൂട്ടിയുണ്ടാക്കിയവ. ഞാൻ ഭക്ഷണം കഴിച്ചാണ് വരുന്നത്. ശങ്കയോടെയും പരിഭ്രമത്തോടെയുമാണ് ഞാൻ പറഞ്ഞത്. സാരമില്ല, ഞാൻ കഴിച്ചിട്ടില്ല. എന്നോടൊപ്പം അല്പം കഴിക്കൂ. നല്ല പദമുള്ള 4-5 ചെറിയ ചപ്പാത്തികൾ, ഉരുളക്കിഴങ്ങിൻ്റെ സബ്ജി, കട്ടിത്തൈര്, ഗുലാബ് ജാം, ഓട്ടുമുരടയിൽ ഏതോ ഔഷധയിലയിട്ട തണുത്ത വെള്ളം, നെയ്യും തേനും പഞ്ചസാരയും ചേർത്ത് കുഴച്ച് ത്രിമധുര കൂട്ടുനിറച്ച ചെറിയൊരു സ്ഫടികയിളക്ക്. ഭക്ഷണവേളയിൽ സ്വാമിജി മൗനമായിരുന്നു. അതിവിസ്തൃതവും ഗംഭീരവുമായ ഒരു ആശ്രമ സമുച്ചയമായിരുന്നു മനസ്സിൽ. ഇവിടേക്ക് കയറി വന്നപ്പോഴേ മുൻവിധികൾ ഉപേക്ഷിച്ചു. പുരാതനമായ ചെറിയ കെട്ടിടങ്ങൾ, വളരെ കുറച്ച് അന്തേവാസികൾ, വിജനമായ മുറികൾ, മൂകശാന്തമായ അന്തരീക്ഷം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പോയ സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. പുരിയിലെ ഹോട്ടലിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചിറങ്ങി. ഓട്ടോ വിളിച്ചപ്പോൾ പലരും മടിച്ചു. സഡക് ബഹുത് വ്യസ്ത ഹേ സാ, സഡക് ബഹുത് ഖരാബ് ഹേ. 80 ഉറപ്പിച്ചാണ് ഒരാൾ തയ്യാറായത്. വഴി നല്ലതല്ലാത്തതുകൊണ്ടാണ് ഓട്ടോക്കാർ പോകാൻ മടി കാണിക്കുന്നത്. പുരി ബീച്ചിലെ വിസ്തൃത വഴിയിലൂടെ ഇടുങ്ങിത്തിങ്ങിയ തിരക്കുള്ള തെരുവുകൾ. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി മാറി ഏതാണ്ട് 5 ചുറ്റി വളഞ്ഞിട്ടുണ്ടാവണം. എത്തിയത് ഒരു പഴകിയ ഗേറ്റിനരികിൽ. ദേവനാഗരി ലിപിയിൽ എഴുതിയിരിക്കുന്നു, ശ്രീ ശങ്കരാചാര്യ ഗോവർദ്ധന മഠം, പുരി മഠം. ഉള്ളിലേക്ക് കടന്നപ്പോൾ പുറത്തെ തിരക്ക് മാഞ്ഞുപോയി. പുറം ലോകമല്ല അകത്ത്. തലങ്ങും വിലങ്ങുമായി ഇരുനിലയിലുള്ള ഓരോ കെട്ടിടങ്ങൾ. മുറ്റത്ത് 1-2 വാഹനങ്ങൾ. അറ്റത്തെ ചെറിയ മരത്തറയിൽ 2-3 പേർ ഇരിപ്പുണ്ട്. മുന്നിലെ മുറിയിൽ ഒരാൾ. കയറിച്ചെന്ന് ഒരു സന്ദർശകനാണെന്ന് പറഞ്ഞു. വശത്തെ ഒരു മുറിയിലേക്ക് അദ്ദേഹം കൈ ചൂണ്ടി. മഠം മാനേജറായ സന്യാസിയുടെ മുറി. ഞാൻ കേരളത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട് 2-3 വർഷം. ഇവിടെ എത്തുന്നതിന് എത്രയോ മുൻപ്. ശ്രീശങ്കരൻ്റെ ജന്മനാടല്ലേ. ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ സ്വാമിജി പറഞ്ഞു, സ്വാമിജിയുടെ നാടെവിടെയാണ്? ഇവിടെ പുരിയിൽ തന്നെ. കേരളത്തിൽ താമസിച്ചപ്പോഴാവാം മലയാളം പഠിച്ചത്, ഒരു ശങ്കയോടെ ഞാൻ ചോദിച്ചു. 12 ഇന്ത്യൻ ഭാഷകൾ ഞാൻ നന്നായി സംസാരിക്കും. എവിടെ എത്തിയാലും അവിടുത്തെ ഭാഷ നന്നായി പഠിക്കുക, അത് നിർബന്ധമാണ് എനിക്ക്. മലയാളം എഴുതാനും വായിക്കാനും എനിക്കിപ്പോഴും പ്രയാസമാണ്. നന്നായി പറയും, കേട്ടു മനസ്സിലാക്കും. സ്വന്തം കാര്യം പറയുമ്പോൾ സ്വാമിജി വളരെ വാചാലനാവുന്നു. കൂടുതലൊന്നും ചോദിക്കാൻ ഞാൻ മുതിർന്നില്ല. ഇവിടമൊക്കെ കണ്ട് വേഗം മടങ്ങണമെന്നുണ്ട്. ഒരാളെ കൂടി വിട്ടു തന്നാൽ ഉപകാരം. വരൂ, സ്വാമിജി മുന്നിൽ നടന്നു.
ഒന്ന് രണ്ട് മുറികൾ കടന്നു ചെന്നത് ഒരു ഇടനാഴിയിലേക്കാണ്. അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിക്ക് മുൻപിൽ സ്വാമിജി നിന്നു. ആചാര്യസ്വാമികൾ ഇരുന്ന മുറിയാണിത്. മുറിക്ക് പുറത്തെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നു, ശ്രീമദ് ആദിശങ്കരാചാര്യ പീഡ്. ദിസ് ബെഡ് ഈസ് ഒറിജിനൽ സീറ്റ് ഓഫ് ആദിശങ്കരാചാര്യ സിൻസ് 2500 ഇയേഴ്സ്. ശ്രീ ശങ്കരജയന്തിക്കും നവരാത്രി ആഘോഷ സമയത്തും മാത്രമേ അത് തുറക്കാറുള്ളൂ അത്രേ. തൊട്ടടുത്ത് ആചാര്യൻ ആരാധന നടത്തിയിരുന്ന പൂജാമുറികൾ തുറന്നു കിടപ്പുണ്ട്. ഒന്ന് ഗോവർദ്ധനനാഥനായ കൃഷ്ണൻ, മറ്റേത് വിമലാ മാതാവ് ഭൈരവി. ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച ഒരു അർദ്ധനാരീശ്വര വിഗ്രഹവുമുണ്ട്. അപ്പോഴേക്കും രണ്ടുപേർ സ്വാമിജിയെ കാണാനെത്തി. കുലീനമായ വസ്ത്രം ധരിച്ച രണ്ട് ചെറുപ്പക്കാർ. വെട്ടിയിട്ട വാഴത്തടി പോലെ ഒരാൾ സ്വാമിജിയുടെ കാൽക്കൽ കമിഴ്ന്നടിച്ചു വീണു. പിറകെ മറ്റേയാളും നമസ്കരിച്ചതാണ്. സ്വാമിജി അവരെ അനുഗ്രഹിച്ചു. എന്നോട് ഇപ്പോൾ വരാമെന്ന് ആംഗ്യം കാണിച്ച് സ്വാമിജി അവരോടൊപ്പം അകത്തേക്ക് പോയി. ഇങ്ങനെ തുടരുന്നു ഇതിൻ്റെ ബാക്കി ഭാഗം. ശതാബ്ദങ്ങളുടെ ചരിത്രവും സംസ്കാരവും ഘനീഭവിച്ച് കിടക്കുന്ന വിശാല ഭൂമികയിലൂടെ സംസ്കാര ചിത്തനായ ഒരു യാത്രികൻ നടത്തിയ സഞ്ചാരത്തിൻ്റെ അക്ഷരരൂപമാണിത്. ദൃശ്യബിംബങ്ങൾ സമൃദ്ധമായി ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രവും സംസ്കാരവും ജീവിതവും പ്രകൃതിയും എല്ലാം ഈ പുസ്തകത്തിൽ സംയോജിക്കുന്നു. ഇന്ന് വായിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു പുസ്തകവുമായി വീണ്ടും കാണാം ഗ്രന്ഥപ്പുരയിൽ. നന്ദി, നമസ്കാരം.